കുറച്ച് താമസിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. 20 മിനിറ്റ് താമസിച്ച ശേഷം ഞാൻ തന്നെ ആരംഭിച്ചു ഒറ്റയ്ക്ക്. പിന്നെ ഒരു 11:20 അദ്ദേഹം എത്തി. അപ്പോൾ അദ്ദേഹത്തെ മൈക്ക് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി വന്നു. അതുകൊണ്ട് നമുക്ക് താമസിച്ച് ക്ഷമിക്കണം. അതുമാത്രമല്ല, എനിക്ക് നിങ്ങളൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എടുക്കാനും മറുപടി വരാനൊക്കെ വലിയ ഇഷ്ടമാണെങ്കിലും സമയമില്ല. കാരണം ഞങ്ങൾ പ്രോഗ്രാംസ് എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ തീരദേശത്തേക്ക് പോകാൻ ഒരു ധൃതിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ കള്ളക്കടൽ എന്ന് പറഞ്ഞിട്ടും പല വീട്ടിൽ കയറ്റി കയറ്റി വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് കാണാനും അവർക്ക് വേണ്ടി ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളോട് പറയാൻ പ്രത്യേകിച്ച് എൻ്റെ വലിയൊരു ആവശ്യമാണ്, നമ്മുടെ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെ ഡിസാസ്റ്ററും ദുരന്തങ്ങൾ വരുമ്പോൾ ഇത് പ്രധാനമന്ത്രിക്ക് ഏൽപ്പിക്കാനൊരു ഒരു ഒരു വിഷയമല്ല. പക്ഷേ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് വഴിക്ക് നഷ്ടം അനുഭവിച്ച ആൾക്കാരും അവരുടെ വീട് നഷ്ടപ്പെട്ടതും വീട്ടിലൊക്കെ പല കാര്യങ്ങൾ വെള്ളക്കയറ്റം വന്നിട്ട് കേട് വന്നതിനും ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് വഴിക്ക് സഹായം കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് ഞാൻ നിങ്ങളോട് ഇപ്പോഴേ പറയുന്നു. അഥവാ ഇവിടെ ഇരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെ ഈ വാർത്ത പബ്ലിക്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയുന്നതാണ് എൻ്റെ ഉദ്ദേശം. എന്തായാലും ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് നമ്മുടെ KPCC ഇൻഡസ്ട്രീസിൽ ആവശ്യപ്പെട്ടത് വികസന പ്രവർത്തനത്തെ കുറിച്ച് സംസാരിക്കാനാണ്. ഞാൻ ആദ്യം ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഒരു MP ജോലി വികസനമാണ്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങൾ എന്നെ ജയിപ്പിച്ചിട്ട് ഡൽഹിയിൽ അയച്ചിരിക്കുന്നത് നിങ്ങളുടെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കാനാണ്. അതിനുവേണ്ടി ഞാൻ പോയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ പാർലമെൻറ്റ് അകത്തും വെളിയിലും എടുത്ത രാഷ്ട്രീയ നിലപാടും ഒരു MP ഒരു കടമയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ കേരളത്തിൻ്റെ ബഹുസ്വരതയും കേരളത്തിൻ്റെ മതസഹാർദ്ദവും കേരളത്തിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വളർച്ചയും വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് എൻ്റെ കൂട്ടുകാരുടെ ഇഷ്ടം. അവരുടെ വിശ്വാസപ്രകാരവും എൻ്റെ വിശ്വാസം എൻ്റെ വ്യക്തിപരമായ എൻ്റെ രാഷ്ട്രീയ ഐഡിയോളജി പ്രകാരമാണ് ഞാൻ രാഷ്ട്രീയ നിലപാടുകളൊക്കെ എടുത്തിരിക്കുന്നത്. ആ നിലപാടിൻ്റെ പേരിലും ഞാൻ ഒരു MP നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു MP ജോലി വെറും വികസനം ചെയ്യാനും MP ലാൻഡ് ഫണ്ട് ചെലവാക്കാനും മാത്രമല്ല, അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഓരോരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഏത് വീക്ഷണം വെച്ചിട്ട് ഏത് ദീർഘവീക്ഷണം വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുമ്പോഴെന്നും നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്നത്തെ ചർച്ച പ്രത്യേകിച്ച് വികസനകാരൻ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ ദീർഘിക്കുന്നില്ല. പക്ഷെ ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എനിക്ക് എൻ്റെ നല്ലൊരു സമയം ഓരോരോ വിവാദത്തിലും ഡിബേറ്റിലും ചർച്ചയിലും പങ്കെടുക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുമാണ് ഞാൻ ഇവിടെ അറിയിക്കുന്നത്. അതിനൊപ്പം വികസന കാര്യങ്ങൾ പറയുമ്പോൾ ശ്രീ വിനോദ് സെൻ ചൂണ്ടിക്കാണിച്ച പോലെ ഞാൻ ആദ്യം വന്ന മുതൽക്ക് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ സാക്ഷി. നിങ്ങൾക്ക് മാധ്യമക്കാർക്ക് ഓർമ്മയുണ്ടാകും, ഈ പ്രസ് ക്ലബ്ബിൽ തന്നെ 15 മാർച്ചിൽ ഈ ഇവിടുത്തെ പിന്നെ ഇലക്ഷൻ പ്രഖ്യാപനം വരുന്ന ദിനം, പക്ഷെ അത് വന്നിട്ടുണ്ടായിരുന്നില്ല, ഉച്ചയ്ക്കായിരുന്നു പ്രഖ്യാപിച്ചത്. രാവിലെ 10 മണി പ്രസ് കോൺഫറൻസ് ഈ റിപ്പോർട്ട് നിങ്ങളെല്ലാവർക്കും ഇറക്കി കാണിച്ചു തന്നു, മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. ഈ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടൂർ പ്രകാശ് സാറിന് കൈമാറി കൊടുത്തിട്ട് ഞാൻ ജനങ്ങളുടെ പേരിൽ